കാട്ടാന ശല്യത്തെ തുടർന്ന് വനം വകുപ്പ് ഫാബ്രിക് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനായി 12 തെരുവോര കച്ചവടക്കാരുടെ ഷെഡുകൾ പൊളിച്ചു മാറ്റി. നിലമ്പൂർ കനോലി ഫ്ലോട്ടിന് സമീപം 200 മീറ്റർ നീളത്തിലാണ് കെഎൻജി റോഡിന് ചേർന്ന് ഫാബ്രിക് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. ഇതിനു മുന്നോടിയായിട്ടാണ് വർഷങ്ങളായി ഇവിടെ കച്ചവടം ചെയ്തു വരുന്ന തെരുവോര കച്ചവടക്കാരുടെ ഷെഡുകൾ വനം വകുപ്പ് പൊളിച്ചു മാറ്റിയത്. പകരം സ്ഥലം ഇല്ലാത്തതിനാൽ 12 കച്ചവടക്കാർ ശരിക്കും തെരുവിലായി. ബിരിയാണി കച്ചവടം ചെയ്ത് ഉപജീവനം നടത്തുന്ന സുഹ്റാബി ബിരിയാണിക്കുള്ള സാധനങ്ങൾ ഉൾപ്പെടെ വാങ്ങി എത്തിയപ്പോഴാണ് തന്റെ താൽക്കാലിക കട പൊളിച്ചുമാറ്റുന്ന വനപാലകരെ കണ്ടത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് 15,000 രൂപ ബാങ്ക് വായ്പ എടുത്ത് സുഹ്റാബി താൽക്കാലിക കട കെട്ടിയുണ്ടാക്കിയത്. ഞങ്ങളോട് ഇതിന് മുന്നേ 4 ദിവസം മുന്നേ തന്നെ ഫോറസ്റ്റ് നമ്മളെ കടന്റെ ഉള്ളിൽ വന്നതാണ് കുടിക്കടിച്ചത്. അവർ എന്നോട് പറഞ്ഞത് ജെണ്ടന്റെ പിന്നെ ഉള്ളിൽ പുറത്തേക്കായിട്ടാണ് വീടോട് നിന്നത്. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ വന്നിട്ട് നമ്മളോട് പറഞ്ഞത് അല്ല എന്തായാലും കടന്റെ ഉള്ളിൽ വരും, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കട പൊളിച്ച് മാറ്റണം എന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്തേട്ടി ഇന്ന് പെട്ടെന്ന് വന്ന് കണ്ടാണ് അവർ ഞങ്ങളെ കട പൊളിച്ച് മാറ്റിച്ചല്ലുണ്ടായത്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അന്ന് ഇന്ന് 10 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ കടയിലേക്ക് എത്തുന്നത്. അതുവരെ ഞാൻ എത്തിയിട്ടില്ല. എൻ്റെ സ്റ്റാഫായിരുന്നു കടയിൽ വന്നത്. ഞാൻ വരാതെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നപ്പോൾ അവർ എന്നോട് ഇപ്പുറത്തുള്ള താത്തനോട് വിളിച്ച് പറഞ്ഞു കട പൊളിക്കാൻ കുറിക്കൽ നിർബന്ധമാണ് ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ വന്ന് നോക്കുമ്പം അപ്പുറത്തൊക്കെ പൊളിച്ചിട്ടുണ്ട്. എൻ്റെ കട മാത്രമേ തന്നെ പൊളിക്കാനുണ്ടായില്ല. പിന്നെന്താ വെച്ചാൽ നമ്മൾക്ക് കുറച്ച് സ്ഥലം കിട്ടിയാൽ വലിയൊരു ഉപകാരമായിരുന്നു. എല്ലാവരും കൂടി സഹകരിക്കാൻ സെറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ 15,000 രൂപ ലോൺ എടുത്തുകൊണ്ടാണ് നോമ്പ് ഞമ്മൾ ഈ റമാലാണ് ഞാൻ ഈ ഷെഡ് നിർമ്മിച്ചത്. അതുകൊണ്ട് ആ കടം തന്നെ എനിക്ക് വീടിയിട്ടില്ല. അത് കടം വീടിൻ്റെ മുന്നേ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി വീണ്ടും ഇന്നുണ്ടാക്കിയ ഭക്ഷണവും പിന്നെ കുറച്ച് ചിലവായിട്ട് 4 കിലോ വെച്ച ബിരിയാണിയിൽ 1.5 കിലോ പോയിട്ടുള്ളൂ. ബാക്കി ബിരിയാണിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ബിരിയാണി ഉണ്ട്, ബീഫും ചിക്കനും എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. അത് നമ്മൾ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. കാരണം വെച്ചാൽ പിന്നെ ഈ പിന്നെ നമ്മൾ പലചരക്ക് സാധനവും ചിക്കനും വാങ്ങി പൈസ നമ്മൾ കൊടുത്തിട്ടാണ് ദിവസം നമ്മൾ മടങ്ങാറുള്ളത്. അപ്പം ഇതിനും കൂടി നമ്മുടെ കയ്യിൽ 5 പൈസ കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായി ഇന്നത്തെ വിഷമത്തിലായി. ഇതേ അവസ്ഥയിലാണ് ശീതളപാനീയങ്ങൾ കച്ചവടം ചെയ്യുന്ന മുംദാസിന്റെയും അവസ്ഥ. സാറമ്മാർ പറയുന്നത് മേളിൽ നിന്ന് വന്ന നിയമമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് സങ്കടമുണ്ട്, അതുകൊണ്ട് ഇപ്പൊ പൊളിക്കുന്ന വേണം എന്ന് പറഞ്ഞു. അങ്ങനെ പൊളിക്കുന്നത് വന്നപ്പോ ഞങ്ങൾ എല്ലാവരും പൊളിച്ചു. കാരണം പുറത്തേക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പറഞ്ഞു. റോഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് താൽക്കാലിക ഷെഡ് കെട്ടി കച്ചവടം ചെയ്യാൻ അവസരം തരണമെന്നാണ് ഇവർ വനം വകുപ്പിനോട് ആവശ്യപ്പെടുന്നത്. 8 വർഷമായി കരകൗശല വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന രാജേഷിന്റെ ഷെഡ് പൊളിച്ചതോടെ കരകൗശല വസ്തുക്കൾ റോഡരികിൽ നിരത്തിയിട്ട അവസ്ഥയിലാണ്. കാട്ടാനശല്യം അതിരൂക്ഷമാവുകയും സാമൂഹിക വിരുദ്ധർ ഈ ഭാഗങ്ങളിൽ തമ്പടിക്കുന്നതും ഒഴിവാക്കുന്നതിന് 200 മീറ്റർ നീളത്തിൽ ഫാബ്രിക് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് വനം വകുപ്പ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സർവേ നടത്തി വനാതിർത്തിയിൽ ഫാബ്രിക് ഫെൻസിംഗ് സ്ഥാപിക്കൽ നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായാണ് വനത്തിന് ചേർന്നുള്ള തെരുവ് കച്ചവടക്കാരുടെ താൽക്കാലിക ഷെഡുകൾ പൊളിച്ചുമാറ്റിയതെന്ന് നിലമ്പൂർ റേഞ്ച് ഓഫീസർ ഇംപ്രോസ് ഏലിയാസ് നവാസ് പറഞ്ഞു. ഇത് ഇവരെ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു. മലയാളം ടെലിവിഷൻ നിലമ്പൂർ. നമ്മുടെ ഹുബൂസ്, അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന ഹുബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഹുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ ഹുബൂസ് മാത്രം മതി. അൽദാൻ ഹുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഹുബൂസല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ ഹുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.